ഡയറി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിൽക്ക് എ ടി എമ്മിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ തൊട്ട് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പം കസ്റ്റമേഴ്സായിട്ട് വന്നവരോട് എല്ലാവരോടും ചോദിച്ച പൊതുവായ ഒരു ചോദ്യം ഈ മിൽക്ക് എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന പാലിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചായിരുന്നു. അവർക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അക്കാര്യത്തിൽ. പാലിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് എന്താ അഭിപ്രായം? ക്വാളിറ്റി നമുക്ക് ഇതുവരെ പരാതിയൊന്നുമില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഇതായിട്ടൊരു കംപ്ലൈൻറ്റോ ഒന്നും വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്ര ഗുണനിലവാരത്തോടെ ഈ പാല് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ പ്രോസസ്സ് എന്താണെന്ന് ഒന്ന് കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായത് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ മിൽക്ക് എ ടി എമ്മിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും രാവിലെ 8:30 മണിയോടെയാണ് ഈ ക്ലീനിങ് ആരംഭിക്കുന്നത്. സംഘത്തിലെ 2 ജീവനക്കാർ ഏകദേശം 50 മിനിറ്റ് സമയമെടുത്താണ് ഈ ക്ലീനിങ് പൂർത്തിയാക്കുന്നത്. ദിവസേനയുള്ള ഈ ക്ലീനിങ് പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് അവർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹീറ്ററിൽ നിന്നുള്ള നല്ല ചൂടുവെള്ളം അത് ഈ മെഷീനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കുന്നു. അങ്ങനെ വൃത്തിയാക്കുമ്പോൾ ചെറിയ ബ്രഷുകൾ അത് പല വലിപ്പത്തിലുള്ള നമുക്ക് കാണാനുണ്ട്. ആ ബ്രഷുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കംപ്ലീറ്റ് നെയ്യും കളഞ്ഞിട്ടാണ് അത് വൃത്തിയാക്കുന്നത്. അങ്ങനെ ഈ മെഷീനകത്തുള്ള ഈ കണ്ടെയ്നറിലുള്ള വെള്ളം മുഴുവനായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയും. രണ്ടാമത്തെ ക്ലീനിങ് ഈ മെഷീൻ സ്ഥാപിച്ചിരിക്കുന്ന കമ്പനി നൽകിയിട്ടുള്ള പ്രത്യേക ഒരു സൊല്യൂഷനുണ്ട്. ആ കെമിക്കൽ സൊല്യൂഷൻ വെച്ചിട്ടുള്ള ക്ലീനിങ് ആണ്. അതിന് പ്രത്യേക ഒരു ബ്രഷുണ്ട്. ഈ സൊല്യൂഷൻ ആദ്യമായിട്ട് അതിനുള്ളിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് അതെല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുന്നു. മാത്രമല്ല ആദ്യത്തേതുപോലെ തന്നെ കംപ്ലീറ്റ് അത് ഡ്രെയിൻ ചെയ്ത് പിന്നീട് കളയുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇതിനുശേഷം 3ാം ഘട്ടമായിട്ട് വീണ്ടും ചൂടുവെള്ളം ഉപയോഗിച്ച് 1 റൗണ്ട് കൂടെ ക്ലീൻ ചെയ്യുന്നു. ഇങ്ങനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫുൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് നീക്കിയതിന് ശേഷം ആണ് ഇതിലേക്ക് പാല് നിറയ്ക്കുന്നത്.
പാല് നിറച്ചതിന് ശേഷം സംഘത്തിൻ്റെ കാർഡ് ഉപയോഗിച്ച് ഈ മെഷീനിലെ അതാത് ദിവസത്തെ പാലിൻ്റെ അളവ് രേഖപ്പെടുത്തുന്നു. ഏകദേശം 9:30 ഉപഭോക്താക്കൾക്ക് ഈ പാലെടുക്കാൻ തക്ക വിധം വീണ്ടും ATM സജ്ജമാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ബൈ ബൈ.